ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹോം മേഡ് ഹാപ്പിനെസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓറിയോ ബിസ്ക്കറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ്സാണ് ഓറിയോ ട്രുഫിൾസ്. ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണ്. ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത്. അപ്പം നമുക്ക് വീഡിയോ നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 8 ചെറിയ പാക്കറ്റ് തിന്നറായിട്ടുള്ള ഓരോ ബിസ്ക്കറ്റ്, കണ്ടൻസ്ഡ് മിൽക്ക്, ക്രീം ചീസ്, പൊടിച്ച ഷുഗർ, ചോക്ലേറ്റ് സിറപ്പ്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കളേർഡ് ഷുഗർ ബോൾസ്. ട്രുഫിൾസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഓരോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ബ്ലെൻഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഓരോ ബിസ്ക്കറ്റ്സ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അൺസോൾട്ടഡ് ക്രീം ചീസ് ഒരു 150 ഗ്രാം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാം ക്രീം ചീസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്രീം ചീസിൻ്റെ അളവ് കൂടും തോറും ഈ ബാറ്ററിൻ്റെ സോഫ്റ്റ്നെസ് കൂടും. ഞാനിത് കുട്ടികൾക്ക് കൊടുക്കേണ്ട കാരണം കൊണ്ടാണ് കുറവ് ക്രീം ചീസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കൂടുതലാവും തോറും കുട്ടികൾക്ക് ഒരു ഭയങ്കര ഒരു മട്ടിപ്പ് തോന്നും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രീം ചീസൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുകൊണ്ട് ബോൾസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് കൈയിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ബോൾസ് ആക്കാൻ തുടങ്ങാം. ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ ബോൾസ് ആക്കിയെടുക്കുക. ഇത് അത്ര ചെറിയ ബോൾസ് അല്ല. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീഡിയം സൈസിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ ഒന്നും കൂടി ചെറിയ ബോൾസ് ആക്കുക, മാക്സിമം ചെറുതാക്കുക. അപ്പോൾ അവർക്കത് സ്പൂണിലൊക്കെ വെച്ച് പെട്ടെന്ന് കഴിക്കാനായിട്ട് പറ്റും. ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബോൾസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ബോൾസൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ 2 ബൗളിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ബോൾസും കവർ ചെയ്തെടുക്കാനായിട്ട് ഈ ബോൾസ് ഓരോന്നായിട്ട് ഒരു സ്പൂണിൽ വെച്ചുകൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ ബോൾസൊക്കെ വെക്കാനായിട്ട് ഞാനൊരു ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഈ ബോൾസൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഈ ട്രേയിലോട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കളേഡ് ഷുഗർ ബോൾസ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഭംഗിക്ക് ഇട്ട് കൊടുക്കുന്നതേയുള്ളൂ. ഇനി എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1/2 അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് ആണ്. ഓവനും ബീറ്ററും ഒന്നും ഇതിന് ആവശ്യമായിട്ടില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സ് ആണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഹോം മെയ്ഡ് ഹാപ്പിനെസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.